പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെന്നിസ് ജോസഫിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. ഏറ്റുമാനൂർ ചെറുവാണ്ടൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. രാവിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എപ്പോഴേക്ക് സംസ്കാരം നടക്കും? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള ചടങ്ങുകൾക്കായി മൃതദേഹം ചെറുവാണ്ടൂരിലെ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് മാത്രമാണ് മൃതദേഹം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ടാകും. അതിനുശേഷം തൊട്ടടുത്തുള്ള സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. എന്തായാലും കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനത്തിൽ 20 പേർക്ക് മാത്രമാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അനുമതിയുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അനുമതിയുള്ളത്. നേരത്തെ വീട്ടിൽ ഏതാണ്ട് രാവിലെ 11 മണിയോടുകൂടിയാണ് മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിരുന്നത്. വീട്ടിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ, കോട്ടയം ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ പലരും എത്തി അന്തിമോപചാരം അർപ്പിച്ചു. നിയുക്ത MLA മാരായ വി എൻ വാസവൻ, മാണി സിക്കാപ്പൻ തുടങ്ങിയ നേതാക്കൾ എല്ലാവരും തന്നെ വീട്ടിലെത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒപ്പം ഏറ്റവും അടുപ്പമുള്ള കുടുംബാംഗങ്ങളും മാത്രമാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. കോവിഡ് ആയതിനാൽ തന്നെ പല താരങ്ങളെ, സിനിമാ താരങ്ങളെ സംബന്ധിച്ച് ഇവിടെ എത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ താരങ്ങൾ ആരും ഈ ഒരു സമയത്ത് ഈ ഡെന്നിസ് ജോസഫിനെ വിട നൽകുവാനായി എത്തിയിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇന്നലെ രാത്രി 8:30 ഡെന്നിസ് ജോസഫ് കുഴിഞ്ഞ് വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഡെന്നിസ് ജോസഫിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കും. ഏറ്റുമാനൂർ ചെറുവാണ്ടൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെയായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. രാവിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത്. കോവിഡ് സാഹചര്യം നിലനിൽക്കുന്നതിനാൽ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർക്കൊന്നും ചടങ്ങിലേക്ക് എത്താനാകാത്ത ഒരു സാഹചര്യവും ഉണ്ട്. മറ്റൊരു ദുഃഖവാർത്ത, സാഹിത്യകാരനും അഭിനേതാവുമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ അന്തരിച്ചു എന്നതാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. തൃശൂർ കീരാലൂരിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. കോവിഡ് ബാധയെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. റഷ്യയിലെ കസാനിലെ സ്കൂളിൽ വെടിവെയ്പ്. 8 വിദ്യാർത്ഥി